ദൈവനാമത്തിന് മഹത്വം. ഇന്നത്തെ ധ്യാന ചിന്തയ്ക്കായി ഒരു വേദഭാഗം വായിക്കാം. സങ്കീർത്തനങ്ങൾ 33:4. യഹോവയുടെ വചനം നേരുള്ളത്, അവൻ്റെ സകല പ്രവൃത്തിയും വിശ്വസ്തതയുള്ളത്. ഈ സങ്കീർത്തനത്തിൻ്റെ രചയിതാവ് ആരെന്ന് അറിയില്ല എങ്കിലും നമ്മുടെ ആത്മീയ ജീവിതത്തിന് ആവശ്യമായ നല്ല പാഠങ്ങൾ ഈ സങ്കീർത്തനത്തിൽ നിന്ന് നമുക്ക് പഠിക്കാം. ദൈവം ഒരു വിശ്വാസിയെ ഏതെല്ലാം വിധത്തിലാണ് വഴി നടത്തുന്നതെന്ന് ഈ സങ്കീർത്തനം പഠിക്കുമ്പോൾ മനസ്സിലാക്കാം. ഒന്നാമതായി, ദൈവം നമ്മുടെ ജീവിതം നിയന്ത്രിക്കുന്ന ഏത് വിധത്തിലാണെന്ന് 4-ാം വാക്യത്തിൽ നമുക്ക് കാണാം. യഹോവയുടെ വചനം നേരുള്ളത്. ദൈവത്തിൻ്റെ വചനത്തിലൂടെ ഒരു വിശ്വാസിക്ക് ആവശ്യമായ ദൈവത്തിൻ്റെ ആലോചന ലഭിക്കുന്നു. എബ്രായർ 4:12 ഇങ്ങനെ പറയുന്നു, ദൈവത്തിൻ്റെ വചനം ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതാണ്. ഒരു വിശ്വാസിക്ക് ആവശ്യമായ എല്ലാ ആലോചനകളും പറഞ്ഞു തരുവാൻ ദൈവവചനത്തിലുണ്ടെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. രണ്ടാമതായി, അതിൻ്റെ 11-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, യഹോവയുടെ ആലോചന ശാശ്വതമായും അവൻ്റെ ഹൃദയ വിചാരങ്ങൾ തലമുറ തലമുറയായും ഇരിക്കുന്നു. യഹോവയുടെ ആലോചനയാൽ ദൈവം നമ്മെ വഴി നടത്തും. നമുക്ക് ആവശ്യമുള്ള ബുദ്ധിയും വിവേകവും പരിജ്ഞാനവും എല്ലാം നമുക്ക് ദൈവം നൽകും. അതുപോലെ നമ്മുടെ ആത്മാവിനോട് ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിച്ച് ദൈവം നമ്മെ വഴി നടത്തും. അത് നമ്മുടെ മനസ്സാക്ഷി നമുക്ക് തോന്നിക്കും, ദൈവം നമ്മോട് സംസാരിക്കുന്നതായിട്ട്. അങ്ങനെ ദൈവം നമ്മോട് സംസാരിച്ച് ദൈവത്തിൻ്റെ ആലോചന നമ്മെ ബോധ്യപ്പെടുത്തി നമ്മെ വഴി നടത്തുവാൻ ദൈവം നമ്മെ വഴി നടത്തും. അതുപോലെ തന്നെ മൂന്നാമതായി ദൈവം നമ്മായി വഴി നടക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ഇതിൻ്റെ 18-ാം വാക്യം വായിക്കുമ്പോൾ, യഹോവയുടെ ദൃഷ്ടി തൻ്റെ ഭക്തന്മാരുടെ മേലും തൻ്റെ ദയയ്ക്കായി പ്രത്യാശിക്കുന്നവരുടെ മേലും ഇരിക്കുന്നു. മൂന്നാമതായി, ദൈവം നമ്മെ ഏത് വിധത്തിലാണ് വഴി നടത്തുന്നതെന്ന് ചോദിച്ചാൽ, ദൈവത്തിൻ്റെ ദൃഷ്ടിയാൽ ദൈവം നമ്മെ വഴി നടത്തുന്നു. 32:8 ഇങ്ങനെ വായിക്കുന്നുണ്ട്, ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും, ഞാൻ നിൻ്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. അപ്പോൾ ദൈവം നമ്മെ ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു തരുന്ന നമ്മെ വഴി നടത്തുന്ന ഒരു ദൈവം, അങ്ങനെ ഒരു മഹോന്നതനായ ദൈവമാണ് നമുക്കുള്ളത്. ദൈവത്തിൻ്റെ ദൃഷ്ടിയാൽ ദൈവം നമ്മെ വഴി നടത്തുന്നു. നമ്മുടെ മേൽ ദൃഷ്ടി വെച്ച് നമുക്ക് ആലോചന പറഞ്ഞിരുന്ന ദൈവം, ദൈവത്തിൻ്റെ ദൃഷ്ടി നമ്മുടെ മേൽ ഉണ്ട്. ദൈവത്തിൻ്റെ ദൃഷ്ടിയാൽ നാം ഒരു ആത്മീയമായിരിക്കുന്ന ഉന്നതിയിലേക്ക് നമുക്ക് എത്തിച്ചേരുവാനായിട്ട് കഴിയും. അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ ആലോചന എങ്ങനെയാണ് നാം മനസ്സിലാക്കുക? നമുക്കറിയാം, ഒന്നാമതായി, ദൈവവചനത്തിലൂടെ ദൈവം നമ്മോട് സംസാരിക്കുന്നു. ദൈവത്തിൻ്റെ ആലോചന ഹൃദയങ്ങളോട് സംസാരിക്കുന്നതായിട്ട് നാം കണ്ടു. ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു തരുന്ന ഒരു ദൈവം. ഈ 3 തരത്തിൽ ദൈവം നമുക്ക് നമ്മെ വഴി നടത്തും. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം ബുദ്ധിമുട്ടുകളായാലും എന്ത് നമുക്ക് നമ്മുടെ വഴി ഏതാണെന്നും ഒക്കെ നമ്മൾ പലപ്പോഴും നമുക്ക് ചിന്താഭാരങ്ങളാൽ നാം ഇരിക്കുമ്പോൾ നാം ദൈവസന്നിധിയിൽ നമ്മുടെ എല്ലാം സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കുവാൻ ഇടയാക്കുന്നുവെങ്കിൽ ദൈവം നമുക്ക് ഈ 3 വിധത്തിൽ നമ്മോട് ദൈവം നമ്മോട് സംസാരിക്കും. 3 തരത്തിൽ ദൈവം നമുക്ക് വഴി നടത്തും, നമുക്ക് ആലോചന പറഞ്ഞു തരും. ദൈവത്തിൻ്റെ ദൃഷ്ടി നമ്മുടെ മേലുണ്ട്. അതുകൊണ്ട് ദൈവത്തിൻ്റെ ആലോചനകൾ മനസ്സിലാക്കി അവർ നല്ല വിശ്വാസികളായി ഈ ലോകത്തിൽ ജീവിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും ഇടയാകട്ടെ. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.